ചേച്ചി വലിയ തെറ്റുപറ്റിപ്പോയി ചേച്ചി ഐ എം റിയലി സോറി ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് പകരം ഞാൻ വീണ്ടും പ്രോബ്ലംസ് ഒക്കെ കൂട്ടുക ചെയ്തത് നിങ്ങൾ ഇപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത് തന്നെ എന്നെ സ്വന്തമായി കരുതുന്നോണ്ടല്ലേ എന്റെ ബുൾബുൾ ആയിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നുള്ളൂ എന്റെ ഈ യുദ്ധത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് പക്ഷേ ഇനി മതി കൂടുതൽ ആപത്തൊന്നും നിങ്ങൾക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സ്വന്തം ജീവൻ പോലും മറന്ന് എന്നെ സഹായിച്ചു എന്നെ രക്ഷിക്കാനേ നിങ്ങൾ എന്നും ശ്രമിച്ചിട്ടുള്ളൂ എനിക്ക് നിങ്ങളോടുള്ള വിശ്വാസം അത് നിങ്ങൾ എന്നും നിറവേറ്റിയിട്ടുണ്ട് ഇനി നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാ സത്യം ഇനി നിങ്ങൾ എന്നെ വിശ്വസിക്കണം ഒരു ദിവസം പോലും നിങ്ങളെ ജയിലിൽ കിടക്കാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല കൊള്ളാലോ നല്ല രസമുണ്ട് യൂണിറ്റി ആ പ്രിയ നിനക്ക് ഇവരെ രണ്ടുപേരെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഇവരുടെ കൂടെ ജയിലിലേക്ക് പോയിക്കൂടെ ഇൻഫാക്ട് അവിടെ ഒരുപാട് സമയം കിട്ടും എനിക്ക് അഗെയിൻസ്റ്റ് ആയി പ്ലാൻ ചെയ്യാൻ പക്ഷെ എന്തായാലും പ്ലാനൊക്കെ നടക്കും പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല ഐ മീൻ നിങ്ങൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കില്ലേ അപ്പൊ ഞാനിവിടെ അഭിയെ വിവാഹം ചെയ്ത് വലം വയ്ക്കുകയായിരിക്കും ഐ എം സോറി ടു സേ നിങ്ങൾക്ക് എന്റെ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ പക്ഷെ സാരമില്ല എന്റെ കല്യാണത്തിന്റെ സ്വീറ്റ്സ് എന്തായാലും ഞാൻ കൊടുത്തുവിടാം തനു നിനക്കുള്ള ദേഷ്യവും ശത്രുതയും എന്നോടല്ലേ അതിന് ഇവരെന്ത് ചെയ്തു ഇവരോട് എന്തിനാ പ്രതികാരം ചെയ്യുന്നത് ഇവരെ പോവാൻ അനുവദിച്ചൂടെ ഇവർക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞല്ലോ അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പ്ലീസ് ലോയറിനോട് പോലീസിനെ വിളിക്കരുതെന്ന് പറയൂ ഈ മാറ്റർ ഇവിടെ ക്ലോസ് ചെയ്യാൻ നമുക്ക് തനു പ്ലീസ് നീ എന്നോട് റിക്വസ്റ്റ് ചെയ്യുവാണോ അത് ഓർഡർ തരികയാണോ അല്ല അത് താഴ്ന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ശബ്ദത്തിന് തലയെടുപ്പുണ്ടല്ലോ അഥവാ നിനക്ക് ക്ഷമ ചോദിക്കണമെങ്കിൽ നീ കുറച്ച് തല കുനിച്ച് കൈ കൂപ്പി ശബ്ദം താഴ്ത്തി ദേക്ക് വേണ്ടി യാചിക്കൂ കെഞ്ചി കരയൂ എങ്കിൽ ഞാൻ നിനക്ക് മാപ്പ് തരുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം പക്ഷെ നീ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇവര് രണ്ടുപേരും ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള മാർഗം ഞാൻ ചെയ്തിരിക്കും തനു പ്ലീസ് പ്ലീസ് അങ്ങനെ ചെയ്യരുത് ഞാൻ നിന്നോട് മാപ്പ് പറയാൻ തയ്യാറാണ് ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത് ഇവളോട് മാപ്പ് പറയാനോ നമ്മൾ ജയിലിൽ പോകാനും തയ്യാറാണ് പക്ഷെ ചേച്ചി ഇവളുടെ മുന്നിൽ തല കുനിക്കാൻ പാടില്ല എട്ടത്തി എട്ടത്തി ഞങ്ങൾ ജയിലിൽ പോവാം പക്ഷെ ഇവളുടെ സത്യാവസ്ഥ എട്ടത്തി എട്ടിന് മുന്നിൽ എത്തിക്കണം പ്ലീസ് ഞാൻ തെറ്റ് മനസ്സിലാക്കുന്നു ഞാൻ വലിയ തെറ്റാ ചെയ്തത് കൊള്ളാലോ പ്രിയ ഞാൻ നിന്റെ എല്ലാ ഭാവങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഭാവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആൻഡ് ട്രസ്റ്റ് മീ നിന്റെ ഈ ഭാവം കാണാൻ നല്ല രസമുണ്ട് പക്ഷേ എനിക്ക് നിന്നോട് ദയ തോന്നില്ല അപ്പൊ നിനക്ക് മാപ്പ് കിട്ടില്ല അങ്ങനെ മാപ്പ് വേണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് ഞാൻ എന്തോ അനുസരിക്കാൻ തയ്യാറാ നിബന്ധന ഇതാണ് നീ എന്റെ അഭിയുടെയും കല്യാണം അക്സെപ്റ്റ് ചെയ്തേ മതിയാവും ഒരു പ്രോബ്ലം ഉണ്ടാക്കാതെ ആ കല്യാണം നടക്കാൻ നീ സമ്മതിക്കണം അത് സമ്മതമാണെങ്കിൽ ഇതിപ്പോ ഇവിടെ വെച്ച് തീർക്കാം പിന്നെ ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് വരെ നീ എന്റെയോ അഭിയുടെയോ ഇടയിൽ വരാൻ പാടില്ല അവന്റെ മുന്നിലുള്ള രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കും അതായത് ഈ കുഞ്ഞിന്റെ അച്ഛൻ അഭിയല്ല നിഖിലാണെന്ന്
അവനോട് കള്ളം പറഞ്ഞ് ചതിച്ചാണ് വിവാഹം ചെയ്യുന്നതെന്നും പറയാൻ പാടില്ല. പിന്നെ ഈ കാര്യങ്ങളിലെല്ലാം നിഖിലും ആലിയും എന്റെ കൂടെ ഉണ്ടെന്നും. നീ ഒന്നും പറയില്ല. നിനക്കിതെല്ലാം സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഇവരെ പോകാൻ അനുവദിക്കാം. ഇനി നീ ഡിസൈഡ് ചെയ്തോളൂ എന്താ വേണ്ടെന്ന്. ഈ പാവങ്ങളെ വിട്ടയക്കണോ അതോ നിനക്ക് ജയിക്കണോ? നിനക്ക് ഇവരെ ജയിലിലാക്കി സുഖമായി ജീവിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും നിന്റെ ഇഷ്ടം. ഡിസൈഡ് ചെയ്യേണ്ടത് നീയാണ്. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഈ തനുവിനെ എന്തായാലും സമ്മതിച്ചേ പറ്റൂ. ഉഗ്രൻ ഐഡിയാണ് പറഞ്ഞത്. പ്രിയ നാല് ഭാഗത്തു നിന്ന് ലോക്കായിരിക്കുന്നു. പ്രോമിസ് അവൾക്ക് ചെയ്തേ പറ്റൂ. ഫൈനലി പ്രിയ കുടുങ്ങി. തനു അവളുടെ ലൈഫിലെ സ്മാർട്ട് മൂവ്മെന്റ് നടത്തി. ഇൻഫാക്ട് എന്റെ ഒപ്പം താമസിച്ച് അവളും സ്മാർട്ട് ആയിരിക്കുന്നു. ഈ തനു ഏത് ഹോട്ടലാണ് പോയിരിക്കുന്നത്? എന്റെ ഉറക്കത്തെ കുറിച്ച് അത്ര ശ്രദ്ധയാണെങ്കിൽ എന്തിനാ എന്നെ ഫോൺ വിളിച്ചത്? അത് മിസ് കോൾ. പ്രിയയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആരും ഇവിടെ കാണാനില്ലല്ലോ. ഇനി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരിടത്താണോ പോയിരിക്കുന്നത്? ഹലോ, എന്താ? എന്റെ ഈശ്വര, ഇത്ര നേരമായിട്ടും ആരും വന്നില്ലല്ലോ. പ്രിയക്കെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടെ എന്തായെന്ന്. അച്ഛമ്മേ, അച്ഛമ്മ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. പ്രിയച്ചി, പ്ലീസ് ഇവൾ പറയുന്നൊന്നും കേൾക്കരുത്. ഇവൾ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നത് ചേച്ചി ഇത് വിശ്വസിക്കാൻ പാടില്ല. ഇവൾ ഒരിക്കലും അനുസരിക്കരുത്. പ്രിയച്ചി പ്ലീസ്. ഏട്ടൻ, ഞങ്ങൾ ജയിലിൽ പോക്കോളാം. പക്ഷെ ഇവളുടെ സത്യാവസ്ഥയായിട്ട് അറിയേ പറ്റൂ. മാത്രമല്ല, ബുൾബുൾ ഉണ്ടായിരുന്നെങ്കിൽ അവളും ചേച്ചി ഇത് ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല. ചേച്ചി എനിക്ക് വേണ്ടി അല്ലെങ്കിലും ബുൾബുളിന് വേണ്ടി പ്ലീസ്, ചേച്ചി ഒരിക്കലും തോൽക്കരുത്. ചേച്ചി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സാക്രിഫൈസ് എല്ലാം വെറുതെ ആവും. ഇവളോട് ഒരു പ്രോമിസും ചെയ്യരുത് പ്രിയച്ചി, പ്ലീസ്. അപ്പൊ ചേച്ചി എന്തോ കുഴപ്പത്തില്ല അച്ഛമ്മേ. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കേണ്ടല്ലേ? പിന്നെന്തായാലും ഞാൻ അങ്ങോട്ട് പോവാം. ചിലപ്പോ എന്റെ സഹായം വേണമെങ്കിലോ? ഞാൻ പോയാൽ മുഴുവൻ സത്യവും പുറത്തു വരുമെങ്കിൽ വരട്ടെ, എനിക്കൊന്നുമില്ല. പക്ഷെ എന്റെ കുട്ടികൾ പ്രശ്നത്തിലാകുന്നത് സഹിക്കാൻ കഴിയില്ല. നോക്കൂ, അധിക സമയമൊന്നും തരാൻ എന്റെ കയ്യിലില്ല. പോലീസ് വരുന്നുണ്ടായിരിക്കും. ചിന്തിക്കാനുള്ളത് വേഗം ചിന്തിക്കൂ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തരാം. 5 മിനിറ്റിൽ നീ ചിന്തിച്ചോ എന്താ ചെയ്യേണ്ടതെന്ന്. നീ എന്താ ചെയ്യുക? നീ ഇവരുടെ ലൈഫ് രക്ഷിക്കോ അതോ നിന്റെ ലൈഫ് സെറ്റാക്കോ? ആലോചിക്കൂ. 5 മിനിറ്റ്. ഇവളെന്ത് പറഞ്ഞാലും അനുസരിക്കരുത്. ഇവളുടെ ഭീഷണി കേട്ട് പേടിക്കാനും പാടില്ല. ഇനി അഥവാ നമ്മൾ ജയിലിൽ പോകേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രിയച്ചി ഇവൾക്ക് ഒരു പ്രോമിസും കൊടുക്കാൻ പാടില്ല. ചേച്ചി പ്ലീസ്. നിഖിൽ, നീ ദൈവേദ അവളെ പറഞ്ഞെന്ന് മനസ്സിലാക്ക. അവര് തമ്മിൽ ഡീലുള്ളപ്പം അവൾ എങ്ങനെയാ പ്രിയച്ചി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന? പ്ലീസ് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക. പ്ലീസ് തനുവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. പ്ലീസ് പ്ലീസ് ഡു സംതിങ്. തനു, ഐ തിങ്ക് പ്രണവ് പറയുന്നത് ശരിയാണ്. ഇവൻ എന്റെ ഫ്രണ്ട് ആയതിനാൽ എനിക്ക് സഹായിച്ചല്ലേ പറ്റൂ. ബട്ട് ഒരു മിനിറ്റ്, നീ ഇല്ലേ പറഞ്ഞത് ഞാൻ നിന്റെ സുഹൃത്തല്ലാന്ന്? പിന്നെ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കുന്ന പ്രണവ്? എന്റെ നിഖിൽ, പ്ലീസ് നീ എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്ക. നീ എന്ത് പറയുന്നു അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നിന്റെ മുന്നിൽ തല കുനിച്ച് കൈ കൂപ്പാം. എത്ര വേണേലും മാപ്പ് പറയാൻ ഞാൻ. പ്ലീസ് നീ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. സാർ, പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. ശരി, ഓക്കെ സാർ. ഐ ആം സോറി, എനിക്കൊന്നും ചെയ്യാനില്ല.
പ്രിയജിത്ത് നമ്മൾ ജയിലിൽ പോയി സറണ്ടർ ആവാം, ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ചേച്ചി. ഒരു പ്രോമിസും ആർക്കും കൊടുക്കരുത് പ്ലീസ്. ഇല്ല പ്രണവ്, ഞാൻ എന്തോ അനുസരിക്കാൻ തയ്യാറാ. ചേച്ചി ഇവളുടെ മുന്നിൽ ഇനിയും തല കുനിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഏട്ടത്തെ. ഞങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, കുറച്ച് ദിവസത്തെ കാര്യമില്ലുള്ളൂ, ഞങ്ങൾ സഹിച്ചോളാം. പക്ഷെ ഏട്ടത്തെ തോറ്റു കൊടുക്കരുത്. അഞ്ചു മിനിറ്റ് പൂർത്തിയായി ഇൻസ്പെക്ടർ. ഒരു മിനിറ്റ് വേണ്ട വേണ്ട പ്രീച്ചി, പ്രീച്ചി പ്ലീസ്, പ്രീച്ചി ഒന്നും പറയരുത് പ്ലീസ്. മിസ്റ്റർ പ്രണവ്, മിസ്റ്റർ ആകാശ് മേനോൻ ലോയറുടെ ഓഫീസിൽ നിന്നും ലീഗൽ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. ഇല്ല ഇല്ല തനു, നീ എന്ത് പറഞ്ഞാലും സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രീച്ചി വേണ്ട പ്ലീസ്, ഒന്നും പറയരുത്. ഇല്ല പ്രണവ്, തനു തനു, ഞാൻ ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ. എന്താ ഇവിടെ എന്താ നടക്കുന്നത്? ഓ മൈ ഗോഡ്, അബി ആരാ ഇവിടെ വിളിച്ചത്? ഉറപ്പായിട്ടും ഇത് പ്രിയയുടെ പ്ലാൻ ആയിരിക്കും. താങ്ക് ഗോഡ് ഏട്ടൻ വന്നല്ലോ. ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല, ഏട്ടത്തിക്ക് തന്നെ മുമ്പിൽ തലോണിക്കണ്ടല്ലോ. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ എന്താ ചെയ്യുന്നത്? സർ ഇപ്പോ നിങ്ങൾ എന്താ ഇവിടെ? ഇവർ രണ്ടുപേരും മോഷണം നടത്താൻ ശ്രമിച്ചു, ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അത് സർ, ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പിന്നെ ഇതെന്റെ ബ്രദറും, ബാക്കിയുള്ളവരെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ആണ് സർ. സർ രണ്ട് മിനിറ്റ്, ഞാനിന്ന് ഇവരോടൊന്ന് സംസാരിക്കട്ടെ. സോറി, എനിക്കത് ആലോചിക്കാൻ പറ്റില്ല. ഇവർ രണ്ടാളും ലീഗൽ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു, പരാതിയും കിട്ടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സർ ഇവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും സർ, എനിക്ക് രണ്ട് മിനിറ്റ് മതി സർ പ്ലീസ്. ഇവരുടെ ജോലി ഞാൻ തടസ്സപ്പെടുത്തുന്നതല്ല, എനിക്ക് ഇവരോടൊന്ന് സംസാരിച്ചാൽ മതി, അത് കഴിഞ്ഞ് ഇവർ എന്തുവേണമെങ്കിലും ചെയ്തോട്ടെ. ഇറ്റ്സ് ഓക്കെ ഇൻസ്പെക്ടർ, സംസാരിച്ചു നോക്കട്ടെ. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ രാത്രിയിൽ എന്താണ് ഇവിടെ? നിങ്ങൾ എന്ത് ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇവർ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും വാ തുറന്ന് പറയുന്നുണ്ടോ? ഏ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ തലവണിച്ചിരിക്കുന്നേ? പ്രണവും ആകാശവും എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും പുറത്തു വരിക തന്നെ ചെയ്യും, അവർ അദ്ദേഹത്തിന് മുന്നിൽ മോശപ്പെട്ടവരായി മാറും. ഇനി അബി ഇവര് പറയുന്നത് വിശ്വസിക്കൂ, പ്രിയ ആണെങ്കിൽ ഇമോഷൻസ് കാണിക്കാൻ മിടുക്കി. നിങ്ങൾ എന്താ ഈ മിണ്ടാ നിൽക്കുന്നേ? നിഖിൽ, നിഖിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ഏ, പിന്നെ നീ എന്താ ഇവിടെ? ആക്ച്വലി ഞാനിവിടെ എനിക്ക് വക്കീൽ സാറിനെ അറിയാം, സാറാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെ എന്തോ മോഷണം നടന്നോ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ചു, അങ്ങനെ ഞാൻ ഇവിടെ. നീ ഇങ്ങനെ സംസാരിക്കുന്നതിനായിട്ട് നല്ലത് മിണ്ടാതിരിക്കുന്ന. ഇവിടെ മോഷണം നടന്നത് അന്വേഷിക്കാൻ വരാനായിട്ട് നീ എന്താ പോലീസാണോ, അതോ തെളിവെടുക്കാൻ വന്ന വല്ല ഡിറ്റക്റ്റീവോ? ഇല്ലടാ, ഞാൻ എനിക്കറിയാം നീ എന്തോ ഒളിക്കുന്നുണ്ട്. അല്ല, നീ എന്തിനാ ഇവിടെ വന്നേ? അത് എനിക്കൊരു ഫോൺ വന്നിരുന്നു. എനിക്ക് ആരാ നിന്നെ വിളിച്ചത്? അത് പ്രണവും ആകാശവും ഒരു പ്രശ്നത്തെ പെട്ടിരിക്കുകയാണെന്ന്. നമ്മൾ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നില്ലേ, എന്നിട്ടും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ നീ. അത് പിന്നെ നിങ്ങൾ അപ്പൊ ഉറങ്ങായിരുന്നു. കുമ്പാറിനാണോ നീ വിളിച്ച എനിക്കായിരിക്കാൻ? ഞാൻ കരുതി വെറുതെ ഉണർത്തണ്ടെന്ന്. എന്റെ ഉറക്കം എന്താ? എന്റെ സുഹൃത്തിനെ കാട്ടും എന്റെ ബ്രദറിനെ കാട്ടി വലുതാണോ? നീ ഒറ്റയ്ക്ക് എല്ലാം സോൾവ് ചെയ്യാന്ന് വിചാരിച്ചോ? ഏ, നോക്ക്, എനിക്ക് നന്നായിട്ടറിയാം എന്തോ നീ ഒളിക്കുന്നുണ്ട്. എന്നോട് പറയാൻ പറ്റാത്തതായിട്ട് എന്ത് കാര്യമുള്ളത്? തനു, നീ എങ്കിലും ഒന്ന് പറ, നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞ? എവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുന്നല്ലേ? ഇവിടെ നിനക്ക് ഏത് ഐസ്ക്രീം ആ കിട്ടുന്നത്? അബി, ഞാൻ ഐസ്ക്രീം, അത് ആലിയും ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ. തനു, നീ എന്തൊക്കെ ഈ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് തെളിച്ച് പറ. എന്താ നീ ഒളിക്കാൻ ശ്രമിക്കുന്നത്? തനു, മര്യാദയ്ക്ക് എന്നോട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറ. നിങ്ങൾ എന്തൊക്കെയാ ഒളിക്കുന്നത്? ആരെങ്കിലും ഒന്ന് വാ തുറന്ന് പറ ഇവിടെ എന്താ നടക്കുന്നതെന്ന്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും എന്തോ എന്നെ നിന്ന് ഒളിക്കുന്നുണ്ട്. നോക്ക് പറഞ്ഞോ,
ആകാശ്, എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എന്തായാലും മോഷ്ടിക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ഇപ്പൊ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എല്ലാരും കൂടെ ഈ രാത്രിയിൽ ഇവിടെ വന്നതെന്നെങ്കിലും ഒന്ന് പറഞ്ഞതാ? നിങ്ങൾ എന്ത് മോഷ്ടിച്ചു എന്ന് ഇവരൊക്കെ പറയുന്നത്? നീ അല്ലേ മുതിർന്ന ആള്, നീ പറ. പ്ലീസ്. അല്ല, ഞാൻ മുതിർന്ന ആളാണെങ്കിൽ എന്താ കുഴപ്പം? ഇളയവർക്കും അതൊക്കെ പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നീ തന്നെ പറയും, വേഗം പറ, പ്ലീസ്. പ്രണവ്, നീ പറ. ആകാശ്, നീ ഇപ്പൊ ഒന്ന് പറയുക, ഞാൻ നെക്സ്റ്റ് ടൈം പറയാം. എന്താ ചെയ്യുന്നത്? ഇത്ര അടുപ്പമുണ്ടായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ നടന്നെന്ന് പറയാൻ പറ്റില്ല അല്ലേ? എങ്കിൽ ശരി, നിങ്ങൾ പറയണ്ട. നിഖിൽ, ഒരിക്കൽ കൂടെ ഞാൻ നിന്നോട് ചോദിക്കുക, നീ സത്യം പറ, ഈ രാത്രിയിൽ എന്തെടുക്കാനാ ഇവർ ഈ ലോയറിന്റെ ഓഫീസിൽ വന്നതെന്ന് നിനക്ക് അറിയില്ലേ? നീ എന്തെങ്കിലും ഒന്ന് പറ. നിഖിൽ, എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത് ഇവിടെ മോഷണം നടന്നെന്ന്? എനിക്ക് ഫോൺ വന്നിരുന്നു. എനിക്ക് ഇദ്ദേഹത്തെ നന്നായി അറിയാം. ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കാനാ വന്നത്. ഐ വാസ് ഷോക്ക്ഡ്. ഞാനിവിടെ വന്നപ്പോ പ്രണവും ആകാശും അവരുടെ ക്യാമിനി ലോക്കായിരുന്നു. ഞാൻ പിന്നെ പൂട്ട്. നീ എന്താ ഇവിടെ പൂട്ട് പൊളിക്കാനാണോ വന്നത്? പൂട്ട് പൊളിക്കാനല്ല ഞാൻ. സ്റ്റോപ്പ് ദിസ് ബ്ലണ്ടർ നിഖിൽ. നിങ്ങളുടെ 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതി. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും രാത്രി ഇവിടെ എന്തിനാണ് വന്നതെന്ന് തത്ത പറയും പോലെ പറയും. പ്രണവ്, നീ എന്താ മനസ്സിലാക്കാത്തത്? ഇവർ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാ, പിന്നെ കോടതിയും കേസുമായിട്ട് നിനക്ക് കയറി ഇറങ്ങേണ്ടി വരും. എനിക്ക് നല്ല പോലെ അറിയാം നിങ്ങൾ എന്തായാലും മോഷ്ടിക്കില്ലാന്ന്. നിങ്ങൾ ഒന്ന് പറയും സാർ. ഒരു മിനിറ്റ് സാർ. ഇവര് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ പേപ്പറില്ലേ, എനിക്ക് അതൊന്ന് കാണണം. കാണിക്കൂ. ഈ പേപ്പേഴ്സ് എന്റെ നിങ്ങളുടെ പേരിലാണല്ലോ. ഇതിൽ കുറെ ഡിമാൻഡ്സും കണ്ടീഷനും അങ്ങനെ എന്തൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇതിൽ ആരും സൈൻ ചെയ്തിട്ടില്ല. എത്ര കോൺട്രാക്ട് ഉണ്ടോ അതിന്റെ പ്രോഫിറ്റിൽ നിന്ന് 30% നിഖിലിന് കമ്മീഷനായിട്ട് ലഭിക്കുന്നു. അതിപ്പോ ആഡായാലും കോൺസേർട്ട് ആയാലും ആൽബം ആയാലും. ഈ പേപ്പേഴ്സ് ആരാ ഉണ്ടാക്കിയത്? ഇതാരാണ്ടാക്കിയെന്നല്ലേ ചോദിച്ചത്? ഈ പേപ്പേഴ്സ് മോഷ്ടിക്കാനാണോ നിങ്ങൾ രണ്ടുപേരും വന്നത്? അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയായിരുന്നു എന്നെ ആരോ ചതിക്കാൻ പോവാണെന്ന്. അപ്പൊ അതിനുവേണ്ടിയാ നിങ്ങൾ ഈ പ്ലാനിങ് നടത്തിയത്? സാർ, നിങ്ങളിത് കണ്ടില്ലേ? ഈ പേപ്പേഴ്സിൽ എന്താന്ന് നോക്ക്. പ്രണവും ആകാശും എന്നെ ആരോ ചതിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് ഈ പേപ്പേഴ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയാ സാർ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെങ്ങനെയാ സാർ അവരെ അറസ്റ്റ് ചെയ്യുന്നത്? ഈ പേപ്പേഴ്സിലുള്ളതൊന്നും ഞാൻ അറിഞ്ഞതോ ഞാൻ എഗ്രി ചെയ്ത കാര്യങ്ങളോ അല്ല സാർ. സാർ, ഇതൊക്കെ നടന്ന എന്റെ അണ്ടർസ്റ്റാൻഡിംഗിലല്ല സാർ. ഇതിലിപ്പോ എന്റെ സിഗ്നേച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് സാറിന് ഊഹിച്ചു നോക്ക്. ഇവർ അതൊക്കെ തടയുകയല്ലേ ചെയ്ത്, എന്നിട്ട് സാർ ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്യാൻ പോവാണോ? സാറിന് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യാൻ നോക്ക്. ഈ കോൺട്രാക്ടിൽ നിഖിലിന്റെ പേരും ഇത് കിട്ടിയത് ഈ ലോയറിന്റെ ഓഫീസിൽ നിന്നും അല്ലേ? എന്തായതൊക്കെ ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തേ? നിങ്ങളെന്താ ഈ പറയുന്നേ? ഇത് എന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയെന്ന് കരുതി എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും? എന്താ ഞാൻ പറഞ്ഞോ ഈ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങളോട്? എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ എന്തെങ്കിലും പൈസയോ ചെക്കോ എന്തെങ്കിലും തന്നോ ഇത് ചെയ്യാനായിട്ട്? പിന്നെ ആര് പറഞ്ഞാ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ഇതിനുള്ള അതോറിറ്റി നിങ്ങൾക്ക് ആരാ തന്നത്? ടെൽ മീ, ഗോഡ് ഡാമിറ്റ്. എനിക്കറിയാം എന്റെ ഫാമിലിയിലുള്ള ആരോ നിങ്ങളുടെ കൂടെ ഇൻവോൾവ് ആണ്. അത് ആരാണെന്ന് മര്യാദയ്ക്ക് എന്നോട് പറയുന്നതാണ് നല്ലത്. വക്കീലല്ലേ, അതായിരിക്കുമല്ലേ മിണ്ടാത്തത്? യു ഹാവ് ദ റൈറ്റ് ടു റിമെയിൻ സൈലന്റ്, റൈറ്റ്? ഇത് കണ്ടോ സാർ, ഈ ഓഫീസിൽ എനിക്കെതിരെ വലിയൊരു കോൺസ്പിറസിയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് തടയാനാ ഇവർ രണ്ടുപേരും നോക്കിയത്. അവരെയാണോ സാർ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്?